ശ്രീനാരായണ പരമഗുരവേ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഗുരുവിൽ പ്രണമിച്ചുകൊണ്ട് ആത്മോപദേശതകം തൊണ്ണൂറ്റി രണ്ടാമത്തെ മന്ത്രം വ്യയമണയാതെ വെളിക്കുവേല ചെയ്യും നിയമം ഇരുപ്പതുകൊണ്ട് നിത്യമാകും പ്രിയം യുണ്ട് ഇതിന് ഈ ക്രിയയൊരു കേവല ഭാഗ്യലിംഗമാകും തൊണ്ണൂറ്റി രണ്ടാമത്തെ മന്ത്രത്തെ നമുക്ക് ഒന്നായി തരം തിരിച്ച് വ്യാഖ്യാനിക്കാം വ്യയം അണയാതെ വെളിക്ക് വേല ചെയ്യും നിയമം ഇരുപ്പതുകൊണ്ട് നിത്യമാകും പ്രിയം അകമേ ഉണ്ട് ഇതിന് ഈ ക്രിയ ഒരു കേവല ബാഹ്യലിംഗം ആകും വ്യമണയാതെ വെളിക്കുവേല ചെയ്യും നിയമം ഇരുപ്പതുകൊണ്ട് നിത്യമാകും പ്രിയം അകമേ പിരിയാതയുണ്ട് ഇതിന് ഈ ക്രിയയൊരു കേവല ിംഗമാകും വ്യയമണയാതെ ഒരു ഊനവും വരാതെ വെളിക്കുവേല ചെയ്യും സുഖപ്രാപ്തിക്കു വേണ്ടി എപ്പോഴും വെളിയിൽ നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്ന നിയമം നിയമം ഇരുപ്പതുകൊണ്ട് ഉള്ളതുകൊണ്ട് നിത്യമാകും പ്രിയം നിത്യമായ പ്രിയം അകമേ പിരിയാതെയുണ്ട് ഒരിക്കലും വിട്ടുപിരിയാതെ ഓരോരുത്തരുടെയും അകമേയുണ്ട് ഇതിന് അകമേയുള്ള ഈ നാശമില്ലാത്ത പ്രിയത്തിന് ഈ ക്രിയ വേണ്ടി വെളിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ പ്രയത്നങ്ങൾ ഒരു ലിംഗമാകും അതിൻ്റെ ഉണ്മയെ സൂചിപ്പിക്കുന്ന ബാഹ്യമായ ഒരു അടയാളം മാത്രമാണ് വൃക്ഷങ്ങളിൽ പലതരം ഫലങ്ങൾ പഴുക്കുമ്പോൾ പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും ഒരുപോലെ അതിനെ ആഹാരമാക്കുന്നു ആ ജീവികളെല്ലാം അതിൽ ആനന്ദിക്കുന്നു അടുത്ത തലമുറ നിലനിൽക്കുന്നതിനുള്ള വിത്തുവിതരണം നടക്കുന്നു എന്നതിൽ ഫലം തരുന്ന ഈ വൃക്ഷങ്ങളും ആനന്ദിക്കുന്നു ആനന്ദം ഈ ജീവികളെയെല്ലാം കൂട്ടിയിണക്കിയിരിക്കുകയാണ് ആനന്ദാനുഭവത്തിന്റെ ശൃംഖല ഇവിടെ അവസാനിക്കുന്നില്ല സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കിയാൽ പ്രപഞ്ചത്തിലെ ചരങ്ങളും അചരങ്ങളുമായ സകല ഘടകങ്ങളെയും ഇങ്ങനെ ആനന്ദം കോർത്തിണക്കിയിരിക്കുകയാണെന്ന് കാണാൻ കഴിയും ഒന്ന് മറ്റൊന്നിന്റെ നിലനിൽപ്പിനെയും സബലതയെയും ഉറപ്പുവരുത്തുന്നു സസ്യങ്ങളില്ലെങ്കിൽ ജന്തുക്കൾക്ക് ആഹാരമോ ശുദ്ധവായുവോ ലഭിക്കുകയില്ല ജന്തുക്കളും സസ്യങ്ങളും ചേർന്ന് അന്തരീക്ഷ ശുദ്ധി ിലനിർത്തുന്നു അങ്ങനെ ജീവിതം സാധ്യമായിത്തീരുന്നു സുഖാനുഭവവും സാധ്യമായിത്തീരുന്നു പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും അന്യോന്യം പ്രയോജനപ്പെടുന്ന തരത്തിലുള്ളവയാണ് അതായത് ഒന്ന് മറ്റൊന്നിന്റെ ആനന്ദം ഉറപ്പുവരുത്തുന്നു ആനന്ദം എന്ന അദൃശ്യമായ ഒരു പൊന്നിൻ നൂൽ പ്രപഞ്ചത്തെ ആകെ ഒരു വ്യവസ്ഥയുള്ളതാക്കി ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നു എന്നർത്ഥം ഇതാണ് ജീവിത നിയമം ഈ നിയമത്തിന് ഒരിക്കലും ഇഴിവ് വരുന്നില്ല പ്രിയം അഥവാ ആനന്ദം നിത്യമാണ് ആ പ്രിയമാണ് സകലതിൻ്റെയും ഉള്ളിൽ നിറഞ്ഞിരുന്നുകൊണ്ട് എല്ലാറ്റിനെയും ഒന്നാക്കി തീർത്തിരിക്കുന്നത് ഒന്നിനുണ്ടാകുന്ന നിർവൃതി രസം മറ്റൊന്നിന്റെ ആനന്ദത്തിന് കാരണമായി തീരുന്നു അത്തരത്തിലാണ് പ്രപഞ്ചത്തിന്റെ സംവിധാനം പ്രപഞ്ച സംവിധാനത്തിനുപരി വ്യക്തിപരമായ താൽപ്പര്യങ്ങൾ വെച്ചു പുലർത്തുന്ന മനുഷ്യൻ മാത്രമാണ് ഈ നിയമത്തിന് പുറത്ത് നിൽക്കേണ്ടി വരുന്നത് മനുഷ്യൻ തന്നെയാണ് അവനെ അങ്ങനെ പുറത്താക്കിയത് വ്യയമണയാത്ത ഈ നിയമത്തിൻ്റെ ബാഹ്യ ചിഹ്നങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അതായത് സുഖാനുഭവത്തിനു വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കാണിക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന അഴിവില്ലാത്ത ഈ ിയത്തെയാണ് പ്രപഞ്ചത്തിൽ പൊതുവിൽ നടക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ എന്തിനേറെ സകലതിലും നിറഞ്ഞിരിക്കുന്നതായ ആത്മസത്യം സത്കനവും ചിത്കനവുമായിരിക്കുന്നത് പോലെ ആനന്ദഘനവും ആണ് ഇത്രയും പറഞ്ഞുകൊണ്ട് തൊണ്ണൂറ്റി രണ്ടാമത്തെ മന്ത്രം ഇവിടെ ചുരുക്കുന്നു എല്ലാവർക്കും ശുഭം